കരണം തല്ലി പൊളിക്കുമെന്ന്. എന്താ എന്താ പിന്നെ വിനിത വന്ന് തിയേറ്ററിൽ ഒരിക്കൽ പുറത്താക്കിയാണ്, അവിടെ കയറാൻ പാടില്ല പറഞ്ഞു. എന്താ കാര്യം? തിയേറ്റർ പുറത്താക്കി, തിയേറ്റർ അവിടെ കയറാൻ പാടില്ല പറഞ്ഞു. ഇല്ലാത്ത ഇഷ്യൂ ഉണ്ടാക്കിയാണ് പറയുന്നത്. തിയേറ്റർ ഉടമകളാണ്, തിയേറ്റർ തിയേറ്ററിന്റെ മാനേജർ പറഞ്ഞു. അത് തമ്മാരിത്രമല്ലേ, അത് അങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതങ്ങനെ വിടാൻ പറ്റും? ഇവിടെ എന്താ ചോദിക്കാൻ പറയണോ? ആളില്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രം സിനിമ ഹിറ്റ് ആവും ഫ്ലോപ്പ് ആവും ഒന്നുമില്ല. അതെ ശരിയാണ്, ഇദ്ദേഹത്തിന് ഇത്ര വിവരമുണ്ടെന്ന് കണ്ടാ പറയില്ലല്ലേ. ആരാട്ട് ഞാൻ പോസിറ്റീവ് ആയിട്ട് പറഞ്ഞിട്ടും ആരാട്ട് ഫ്ലോപ്പ് ആയി. കടുവ ഞാൻ കുറച്ച് നെഗറ്റീവ് ആയിട്ട് പറഞ്ഞെങ്കിലും ആ പടം അമ്പ് കോടി റോസ് ചെയ്തു. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ഇവിടെ ഒരു കുട്ടിച്ചാത്തന്റെ കളിയുണ്ട്. എന്തോ ഭയങ്കര ക്രൂക്കഡ്നെസ് ആണ്, ഭയങ്കര വളഞ്ഞ രീതിയിലാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളല്ല. അല്ല, ഞാൻ എന്ത് കാര്യം വെട്ടി തുറന്ന് പറയുന്ന ഒരാളാണ്. ഇന്നലെ രാത്രി ഒരു ഫോൺ കോൾ വന്നു, മോലെ ഫാൻസ് പറയുന്നു, എനിക്ക് ആരാണ് അറിയില്ല. അവര് പറയുന്നു ഇനി റിവ്യൂ ചെയ്യണം, അടുക്കി ഇടിക്കും എന്നൊക്കെയാ പറയാം. ഇത് തീർന്നില്ലേ? വീട്ടിൽ വന്നപ്പോഴും അടുക്കി ഇടിക്കും പറഞ്ഞു. ഞാൻ എനിക്ക് എന്താ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? ഇത് ഇന്ത്യ രാജ്യമാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ പോലും എഴുതിയുണ്ട്, ഫ്രീഡം ഓഫ് സ്പീച്ച്. ഇപ്പൊ നിത്യമിനോട് 19-1 ആർട്ടിക്കിൾ 1 ഫിലും അതിനെ കുറിച്ച്. ഈ നായിഞ്ച മോനെ ഇനി ഞാൻ കൊന്നുകളയും, നീ എന്ത് പറഞ്ഞാലും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇയാള് പറഞ്ഞു, ആരെയും പറയണ്ടെന്ന് പറഞ്ഞു, പറയാൻ വന്നത് പറഞ്ഞു പോയി. വിത്യന്റെ പടം ഇനി കാണില്ല, കാണാൻ ബുദ്ധിമുട്ടാണ്. കാരണം 19-1 കാണുമ്പോ തന്നെ എനിക്ക് അവരുടെ ഓർമ്മകളാണ് വരുന്നത്, എനിക്ക് അവരുടെ പടം കാണാനും ബുദ്ധിമുട്ടാണ്. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. എത്രയോ സിമ്മുകൾ ബ്ലോക്ക് ചെയ്തു എന്നൊക്കെ പറയുന്നത് ശരിക്കും. ഒരാൾക്ക് എത്ര സിമ്മ് വരാൻ പറ്റും? അത് ആദ്യം മനസ്സിലാക്കാം. അവരെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, അവരെല്ലാം ഞാനാണ് പറഞ്ഞ കാര്യമുണ്ടോ? അവര് ചുറ്റുമുള്ള അവരെ ചുറ്റുമുള്ള ആൾക്കാരെ വരെ അവരുണ്ട്. ഓരോ സിമ്മും ഇങ്ങനെ കൗണ്ട് ചെയ്തോണ്ടിരിക്കുകയാണ് എന്റെ ആണെന്ന്. അതല്ല ഉദ്ദേശം.